നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുൻപും പലതവണ പിസി ജോർജ് പ്രതികരിച്ചിരുന്നു. സോളാർ കേസിൽ എംഎൽഎ ഗണേഷ് കുമാറിനെതിരെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിക്കെതിരെ പിസി ജോർജ് എംഎൽഎ രംഗത്തെത്തിയിരിക്കുകയാണ്. സോളാർ കേസിൽ കെബി ഗണേഷ് കുമാർ എംഎൽഎ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേരള കോൺഗ്രസ് ബി മുൻ നേതാവ് ശരണ്യ മനോജ് നടത്തിയ വെളിപ്പെടുത്തലിൽ പുതിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ബന്ധു കൂടിയായ മനോജ് നടത്തിയ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. സോളാർ കേസിലെ മുഖ്യപ്രതി ഗണേഷ് കുമാറാണ്. പരാതിക്കാരിയെക്കൊണ്ട് നിരന്തരം മൊഴിമാറ്റി പറയിപ്പിച്ചത് ഗണേഷും പിയയുമായിരുന്നു എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. സോളാർ ആസൂത്രകൻ ഗണേഷോ എന്ന പേരിലായിരുന്നു കൗണ്ടർ പോയിന്റ് ചർച്ച. സിപിഎം പ്രതിനിധിയായി എ റഹീം, കോൺഗ്രസിൽ നിന്നും ശിവദാസൻ നായർ, ജനപക്ഷം പ്രതിനിധിയായി പി സി ജോർജ് എന്നിവരായിരുന്നു ചർച്ചയിലെ പ്രധാന പാനലിസ്റ്റുകൾ. മന്ത്രിസഭയിൽ തിരിച്ചെത്താൻ കഴിയാത്തതിനെ തുടർന്ന് കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണിതെന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു പി സി ജോർജിനോടുള്ള ചർച്ചയിലെ ആദ്യ ചോദ്യം. ഇതിന് മറുപടി നൽകിക്കൊണ്ടാണ് ഗണേഷ് കുമാറിനെതിരെയുള്ള പഴയ ആരോപണങ്ങളും പി സി ജോർജ് ചർച്ചയിൽ ഉന്നയിച്ചത്. വ്യക്തിപരമായ കാര്യങ്ങളായതിനാൽ പറയുന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം പി സി ജോർജ് ഏറ്റെടുക്കുമോ എന്ന് അവതാരക ചോദിച്ചപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം എം എൽ എ എന്ന നിലയിൽ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത്. ഇതിനൊക്കെ പുറമെയാണ് നടി ആക്രമിച്ച കേസിൻ്റെ വിചാരണ ഇന്ന് വീണ്ടും തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ പി സി ജോർജ് നടിക്കെതിരെയും മറ്റും ആഞ്ഞടിച്ചത്. മുൻപും ദിലീപ് കേസിൽ പി സി ജോർജ് പലതവണ പ്രതികരിച്ചിരുന്നു, പലപ്പോഴും വിവാദമാവുകയും ചെയ്തു. ഏതെങ്കിലും സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഉടൻ തന്നെ എതിർകക്ഷിയെ വെടിവെച്ച് കൊല്ലുകയാണോ പി സി ജോർജ് ചോദിക്കുന്നത്. താൻ ബലാത്സംഗത്തിന് ഇരയായി എന്ന് ഏതെങ്കിലും സ്ത്രീ പറഞ്ഞ ഉടൻ എതിർകക്ഷിയെ വെടിവെച്ച് കൊല്ലാമോ എന്ന് പി സി ജോർജ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെ വെടിവെച്ച് കൊല്ലാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ്. പരാതിക്കാരുടെ ആവശ്യം കണക്കിലെടുത്താണ് കേസ്. വനിതാ ജഡ്ജിയെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ വിസ്തരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നും പി സി ജോർജ് പറയുന്നുണ്ട്. കോടതിയിൽ അനാവശ്യ ചോദ്യങ്ങളാൽ അപമാനിക്കപ്പെട്ടുവെന്ന് നടി ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ സ്ത്രീ കളവാണ്. ഞാൻ എത്ര പ്രാവശ്യം കോടതിയിൽ വന്നിട്ടുണ്ട്, അവിടെ വക്കീൽമാർ ഇരിപ്പുണ്ട്. ജഡ്ജി എഴുതുന്നത് അപ്പോൾ തന്നെ വായിച്ച് ഒപ്പിടണം. ഇത് കള്ളക്കേസാണെന്ന സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഈ പറയുന്നതിൽ ഒരു ക്രൂരതയുമില്ല. ഞാൻ ശരിയുടെ പക്ഷത്താണ് എന്നും പി സി ജോർജ് പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുമ്പും പലതവണ പി സി ജോർജ് പ്രതികരിച്ചിരുന്നു. നടിയെ സംശയമുനയിൽ നിർത്തുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിനെതിരെയും പി സി ജോർജ് മുമ്പ് രംഗത്ത് വന്നിരുന്നതാണ്. ദിലീപ് എന്ത് തെറ്റാണ് ചെയ്തത്? സുനി എന്ന് പറയുന്ന വ്യക്തി ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അതിന്റെ പേരിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ദിലീൽ കൊല ചെയ്യപ്പെട്ട നിർഭയേക്കാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വിചാരണ കോടതിയിൽ വരുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. കേസിൽ ദിലീപ് അറസ്റ്റിലായ 2017 പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നടി വീണ്ടും അഭിനയ രംഗത്ത് വന്നതിനെയും പി സി ജോർജ് അന്ന് ചോദ്യം ചെയ്തിരുന്നു. പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. വലിയ വിവാദമായിരുന്നു പി സി ജോർജ് അന്ന് ഒരു മാധ്യമത്തിന് നൽകിയ ഈ അഭിമുഖം. വിചാരണ വേളയിൽ കോടതിയിൽ അപമാനിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഉന്നയിച്ചതെന്ന് കേസ് മറ്റൊരു കോടതിക്ക് കൈമാറണമെന്നും നടി അടുത്തിടെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നടിയുടെ ആവശ്യത്തെ പിന്തുണച്ചാണ് സർക്കാർ കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. എന്നാൽ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സുഖേഷൻ അടുത്തിടെ രാജിവെച്ചിരുന്നു. വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രോസിക്യൂട്ടറുടെ രാജി. തുടർന്ന് വിചാരണ നിർത്തിവെച്ചിരുന്നു. ഇന്ന് വീണ്ടും വിചാരണ ആരംഭിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങളായ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലുമായതാണ്. പിന്നീട് ദിലീപ് അറസ്റ്റിലായി. ഇതോടെയാണ് കേസിന്റെ ഗതി മാറിമറിഞ്ഞത്. 3 മാസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ദിലീപിന് ജാമ്യം നൽകിയത്. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതുൾപ്പെടെയുള്ള ഉപാധികൾ വെച്ചാണ് ദിലീപിന് കോടതി ജാമ്യം നൽകിയത്. എന്നാൽ വിചാരണ തുടങ്ങിയതോടെ പല സാക്ഷികളും കൂറുമാറി. ഇത് പ്രതിഭാഗത്തിന്റെ സ്വാധീനം കാരണമാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. 4 സാക്ഷികൾ ഇതിനകം കൂറുമാറിയിട്ടുണ്ട്.
തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് തൃശ്ശൂരിലെ ഒരു സാക്ഷി അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കേസിലെ മാപ്പുസാക്ഷിയായ ബേക്കൽ സ്വദേശിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഗണേഷ് കുമാറിന്റെ സെക്രട്ടറി പ്രദീപ് അറസ്റ്റിലുമായതാണ്. ഇയാളെ അന്വേഷണ സംഘം 4 ദിവസം കസ്റ്റഡിയിലും ചോദ്യം ചെയ്തു. എന്നാൽ കാര്യമായ വിവരങ്ങൾ പ്രതിയിൽ നിന്ന് കിട്ടിയില്ലെന്നാണ് സൂചന. പ്രദീപിനെ കോടതി ജാമ്യം നൽകുകയും ചെയ്തു.